അതൊരു ബ്യൂട്ടി പേജിന് തൊഴിലാളി എന്ന പ്രൊഫൈൽ കണ്ടപ്പോൾ ഒന്നും ചെറുപ്പത്തിലെ ഞാൻ നോക്കുന്നത് എന്തൊക്കെ ഹീൽസ് ആണ്, ഏത് ടൈപ്പ് കോക്ടെയിൽ ഡ്രസ്സസ് ഇടണം, ഇതൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സിനിമ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ആ ഒരു കൗതുകത്തിന്റെ പുറമെ എന്റർ ചെയ്താണ്. Now I am so much passionate. ഇഷ്ടപ്പെട്ടു. So doctor by profession, actor by passion. ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഈ ഡോക്ടറെ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പല്ല് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ പറയും ഇപ്പൊ കണ്ടതായിരിക്കും. ഈ പല്ലിന് ഒരു ആ പല്ലെടുത്ത് പല്ലെടുത്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ. How do you respond to all that? ബിക്കിനി റൗണ്ട് ഉണ്ടെന്ന് പപ്പയോട് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ വിടൂല എന്ന് എനിക്കറിയാം. പാജൻസിലല്ലാണ്ട് ഞാൻ ഒരു ബിക്കിനി വേറെ ധരിച്ചിട്ടില്ല. അത് അതിന്റെ ഒരു മസ്റ്റ് നീഡ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. മാൻഡേറ്ററി ആണ്. എക്സ്ട്രീം വർക്ക്ഔട്ട്സ് കൊടുത്ത് ആണ് നമുക്ക് ബോഡി ടോണ്ട് ആക്കുക. പക്ഷെ നമുക്ക് തോന്നും വേണ്ടാന്ന് തോന്നും. യു ഡു 10 സിറ്റ്അപ്സ് ഓക്കെ 200 എന്നൊക്കെ പറഞ്ഞു വൈറലാക്കും ഞാൻ. യുവർ ഫസ്റ്റ് കിസ് വെൻ വെയർ ആൻഡ് ഹൗ? ഓ മൈ ഗോഡ്. കുടുംബം കലക്കണോ? വേണ്ട. ഇഫ് യു ആർ ഫോഴ്സ്ഡ് ടു ഹാവ് എ ലെസ്ബിയൻ എൻകൗണ്ടർ അറ്റ് ഗൺ പോയിന്റ്, ഹൂ വുഡ് ബി യുവർ പാർട്ട്നർ? ഗൺ പോയിന്റ് ആണോ? കൊന്നോ എന്ന് പറയും. കുടിക്ക് 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 പറ്റുന്നില്ല. ഫൗൾ ഫൗൾ കുടിച്ചോ. ദിസ് ഈസ് ഫോർ മംത മോഹൻദാസ് ഫോർ ഹാവിംഗ് എ ഫിറ്റ് ബോഡി. ചൂസ് ഹൂ ഈസ് ദി ബെസ്റ്റ് ഫ്രം ദിസ്. ഓക്കേ. Biju Menon or Prithviraj? ഹായ് ഹലോ ബിഹൈൻഡ് ഔട്ട് സൈസ് യുവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലൈറ്റ്സ്. ഐ എം സോ എക്സൈറ്റഡ് ഇന്ന് എൻ്റെ ഈ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഷീ ഈസ് എ മോഡൽ ടേൺഡ് ആക്ട്രസ്. പിന്നെ മുഖത്ത് നോക്കി അടിച്ചു നിന്റെ പല്ല് ഞാൻ തായിടുന്നു പറഞ്ഞാൽ നോ ബഡി വിൽ ടേക്ക് ഒഫൻസ് ബിക്കോസ് ഷീസ് എ ഡെന്റിസ്റ്റ് ടു. യെസ്. സോ ലെറ്റ് മീ വെൽക്കം ഹന. ഹായ് ഹന. ഹായ് ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ഇസ് ലൈഫ് ഗോയിങ്? ലൈഫ് ഇസ് ഗോയിങ് സ്മൂത്ത്. കോവിഡ് ടൈം ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ആരെങ്കിലും ഇങ്ങനെ അടിച്ച് പല്ല് തായിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഫ്രീ ആയിട്ട് പല്ലെടുത്ത് കൊടുക്കുന്നതാണ്. ബീങ് എ ഡോക്ടർ അല്ലെങ്കിൽ മീൻസ് അറിയാലോ കുറെ പഠിക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇതൊക്കെ നിർത്തിവെച്ച് ഇനിയിപ്പോ കുറച്ചു നേരം മോഡലിംഗ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അതായത് ഇനീഷ്യൽ റെസ്പോൺസ്? ആക്ച്വലി ഇത് എന്റെ ഒരു എന്താ പറയാ പെട്ടെന്നുള്ള തീരുമാനമൊന്നും അല്ല. 4-ാം ക്ലാസ് 6-ാം ക്ലാസ് അതായത് നമ്മുടെ പ്രിയങ്ക ചോപ്ര വിൻ ചെയ്ത സമയം. ചെറുപ്പത്തിലെ സെറ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ അന്നാണ്. എന്താണ് ഈ മോഡലിംഗ് പാജന്റ്? മോഡലിംഗിനെക്കാട്ടും ഇഷ്ടം പാജന്റ് ആണ്, ബ്യൂട്ടി പാജന്റ്സ്. ഓക്കേ. എന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും കൂടുതലും ബ്യൂട്ടി പാജന്റ്സിലാണ് പങ്കെടുത്തത്. അതൊരു ബ്യൂട്ടി പാജന്റ് തൊഴിലാളി എന്ന പ്രൊഫൈൽ ആരെന്ത് നടത്തിയാലും അവിടെ വരഞ്ഞു കയറി ഞാൻ. സോ ഈ അന്നേരം തൊട്ട് മനസ്സിൽ അപ്പൊ അന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ കൂടുതൽ അറിയില്ല, ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ആരും പറഞ്ഞുതരാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ആരും ഇല്ല. പക്ഷെ പേരൻസ് വിചാരിച്ച എനിക്ക് അന്നേരം ചുമ്മാ പറയുന്ന വട്ടാണ് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇത് പ്രായമാകും തോറും എന്റെ മനസ്സിലിതുണ്ടായിരുന്നു. 12th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് സ്ട്രോങ് ആയി. അപ്പം ഞാൻ കാണുന്ന പ്രോഗ്രാംസ് മൊത്തം ഇത് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ കോളേജ് ടൈമിൽ എന്റെ കൂട്ടുകാരികളൊക്കെ ഫോണിൽ നോക്കുന്നത് വെഡിങ് ഗൗണ്, വെഡിങ് സാരി, എങ്ങനെ ഓഡിറ്റോറിയം വേണം, എങ്ങനെ വേണം. ഞാൻ നോക്കുന്നത് എന്തൊക്കെ ഹീൽസ് ആണ്, ഏത് ടൈപ്പ് കോക്ടെയിൽ ഡ്രസ്സസ് ഇടണം, ഇതൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. എന്റെ ഹിസ്റ്ററി നോക്കി ഇതൊക്കെയാ കാണാൻ പറ്റുക. അന്നേരം അന്ന് അത്ര ഇതായിരുന്നു. പക്ഷെ പേരൻസ് നിർബന്ധം ഉണ്ടായിരുന്നു ഡിഗ്രി, ഐ മീൻ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. യു നീഡ് ടു ഹാവ് എ പ്രൊഫഷൻ അറ്റ് യുവർ ഹാൻഡ്. എപ്പോഴും എല്ലായിടത്തും പ്ലാൻ ബി അല്ല, എപ്പോഴും പ്ലാൻ ബി വേണം. കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മുടെ ഇൻഡസ്ട്രി അല്ല ഏതൊരു മേഖലയാണെങ്കിലും ഒരു പാട്രിയാർക്കൽ അല്ലെങ്കിൽ ഒരു മെയിൽ ഡോമിനൻസ് ഉണ്ട്. സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട്, ഉണ്ട്, പക്ഷേ ഞാൻ ഇതിന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോ നമ്മുടെ US എലക്ഷൻ കഴിഞ്ഞല്ലോ, US എലക്ഷൻ അതെ കമല ഹാരിസിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെയല്ല, ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്തായാലും ആണുങ്ങളെ താഴ്ത്തുന്നുള്ളതല്ല, ഇക്വാളിറ്റി. യു റെസ്പെക്ട് മീ, ഐ റെസ്പെക്ട് യു. എനിക്കൊരു സ്പേസ് തരാം, നിങ്ങൾക്ക് ഞാൻ സ്പേസ് തരുന്നു. എന്റെ ആഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ ആഗ്രഹം സപ്പോർട്ട് ചെയ്യും, അതേ ഉള്ളൂ. അല്ലാണ്ട് ആണുങ്ങൾ അങ്ങനെയാണ്, ആണുങ്ങളെ നോ, എവ്രി വൺ ഹാസ് ദാറ്റ് സ്പേസ്. അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ കുറച്ച് നാൾ നിൽക്കും, പിന്നെ they fade off. Okay. ആമ്പിളാർക്ക് പിന്നെ സൗന്ദര്യം നിലനിൽക്കുന്നോണ്ട് ഇങ്ങനെ പോകുന്നു. എന്ത് ചെയ്യാനാ? അതെ അതെ. അപ്പം നമുക്ക് എപ്പോഴും ഒരു ബാക്ക് ഒരു ബ്ലാക്ക് പ്ലാൻ വേണം. അതുകൊണ്ട് തന്നെ ഐ തോട്ട് ഐ വിൽ ഡു മൈ ഫിനിഷ് മൈ സ്റ്റഡീസ്. പഠിത്തം കഴിഞ്ഞു,
പിന്നെ പഠിത്തം എൻ്റെ ബി ഡി എസ് ഫൈനൽ ഇയറിലാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ. Being an actress nu parayad adayith oru fuel aanu ennu parayad adu you agree to that kind of it open ways opportunities varum ennu the modeling field il nikkunnavaru enne undu avasarangal varumba namukku angotte maarunnavaru undu namukku aadyamayitte enikku avasaram vannathu Maxo agency through enikku oru offer varuvayirunnu Jiju Antony Darwin's Paranamathile director photo kandu അങ്ങനെ നമുക്ക് ഓഡീഷൻ വിളിക്കുന്നു അങ്ങനെയായിരുന്നു കാസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു കൗതുകം ഉണ്ടാവില്ല സിനിമ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ആ ഒരു കൗതുകത്തിന്റെ പുറമെ എൻ്റർ ചെയ്താണ് നൗ ഐ ആം സോ മച്ച് പാഷനേറ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇൻഡസ്ട്രി ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇഷ്ടമാണ് ഇപ്പോൾ ഐ വോണ്ട് ടു വർക്ക് ഇൻ ദിസ് ഫീൽഡ് ഡു വേഴ്സറ്റൈൽ ക്യാരക്ടേഴ്സ് സ്റ്റീരിയോടൈപ്പ് അല്ല വേഴ്സറ്റൈൽ ക്യാരക്ടർ എനിക്ക് തന്നെ എന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാം ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ഫോട്ടോ ഈ ഗ്ലാം ഈ ലൈറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കമ്മിങ് ടു മൂവി ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നോ ഹൗ വാസ് ഇറ്റ് എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റോ ക്രൗഡ് ഫിയറോ അങ്ങനെ ഇല്ല ഓക്കേ വേറെ ഇല്ലായിരുന്നു പക്ഷേ നമുക്കൊരു ഭയമില്ലായിരുന്നു ചെറിയൊരു പേടിയുണ്ടായിരുന്നു എന്ത് ചെയ്യും അതായത് എങ്ങനെയാണ് എങ്ങനെ നിൽക്കണം എങ്ങനെയാണ് ക്യാമറ എവിടെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് നോക്കിയായിരിക്കും അപ്പൊ ക്യാമറ ഐ നോ ഇറ്റ്സ് ദെയർ പക്ഷേ ചിലപ്പോൾ ഐ യൂസ് ടു ലുക്ക് ഉണ്ടല്ലോ നമുക്ക് അറിയത്തില്ല സോ അതിന് നമുക്ക് ഇപ്പൊ അന്ന് ആ സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പം ജിജു സാർ ഉൾപ്പെടെ ഇപ്പം ചെമ്മച്ചേട്ടനാണെങ്കിലും ബാക്കി എല്ലാവരും ദേ യൂസ് ടു ഗിവ് യു നല്ല ഗൈഡൻസ് തരുമായിരുന്നു ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു സോ ദാറ്റ് ഇസ് ആക്ച്വലി ഗുഡ് തിങ് നമുക്ക് ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത് ഇപ്പോഴും ഞാൻ എടുക്കാറുണ്ട് ഇപ്പോഴും ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് അത് എത്ര സിനിമ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പഠിക്കും ഞാൻ ചോദിക്കും എപ്പോഴും അവരോട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഇംപ്രവൈസ് ചെയ്യണോ അപ്പം എനിക്ക് തന്നെ പഠിക്കാൻ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത് സോ ഡോക്ടർ ബൈ പ്രൊഫഷൻ ആക്ടർ ബൈ പാഷൻ ഞാൻ എന്റെ ഡെന്റിസ്ട്രി വിട്ടിട്ടില്ല ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഐ വർക്ക് ആസ് എ ജിപി when I get call ഞാൻ കോൾസ് വരുന്ന അനുസരിച്ച് വർക്ക് ചെയ്യാറുണ്ട് കാരണം നമ്മൾ 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അതെ 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 ദാറ്റ് ഈസ് വൺ തിങ് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നടന്നാൽ മാസ്റ്റേഴ്സ് എടുക്കാം ഒക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ട് ഓക്കേ സോ അപ്പോൾ ലൈക്ക് ഇപ്പോ ഈ ഫസ്റ്റ് ടു മൂവീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പോ പോയി ഒരു ക്ലയന്റ് ഒക്കെ മീറ്റ് ചെയ്യാൻ ഇപ്പം എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് അതുണ്ടെന്ന് ഇപ്പം എന്റെ മൂവീസിലെ അപ്പിയറൻസും നേരിട്ടുള്ള അപ്പിയറൻസും ഭയങ്കര വ്യത്യാസമാണെന്ന് പറയാറുണ്ട് അപ്പൊ ഇവരെല്ലാരും ചോദിക്കുന്നത് എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ പറയാം ഞാൻ ഞാൻ പല്ല് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുമ്പോഴായിരിക്കും മാസ്ക് ഉണ്ടോന്ന് ഓർത്തണം അപ്പം കുറച്ചുപേരും ഇങ്ങനെ നോക്കും എന്നിട്ട് എന്തെങ്കിലും നമുക്ക് സംസാരിക്കുമ്പോ അന്ന് കോവിഡ് ഇല്ലല്ലോ ഞാൻ ചെറുതായിട്ട് മാസ്ക് മാറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഒരു മിനിറ്റ് അവർ സ്റ്റക്ക് ആവും എന്നിട്ട് എവിടെയോ കണ്ടു മറന്നു അപ്പൊ ഞാൻ പറയും ഇപ്പൊ കണ്ടതായിരിക്കും അവരുടെ പല്ലും ഇതും ഒക്കെ പോകും ഞാനും മറന്നു പോകും ഈ പല്ലിന് ഫ്ലക്ച്വേഷൻ ലൈഫിൽ വന്നിട്ടുണ്ട് അതായത് സ്കൂൾ ടൈമിലും എന്റെ കോളേജ് ടൈമിലും ഭയങ്കര ഫൺ ടൈപ്പ് ആയിരുന്നു ഫ്രണ്ട്സ് ഗ്യാങ് അടിച്ച് പൊളി വേണം തല്ലിപ്പൊളി ഒരു ഘട്ടം കഴിഞ്ഞപ്പം മേ ബി മെച്ചൂരിറ്റി എന്നൊക്കെ വിളിക്കാം ഓക്കെ മെച്ചൂരിറ്റി ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ഭയങ്കര ഡെഫിനിഷൻ കിട്ടും മെച്ചൂരിറ്റി മീൻസ് മെച്ചൂരിറ്റി ഈസ് ഓൾ അബൌട്ട് ലൂസിങ് യുവർ ഇന്നസെൻസ് അങ്ങനെയില്ല ഐ ഡോണ്ട് ദാറ്റ് ഇസ് ഓരോരുത്തരുടെ പെർസ്പെക്ടീവ് ആണ് അങ്ങനെ ഒന്നുമില്ല ദാറ്റ് ഇസ് ജസ്റ്റ് എ വെരി ഒരു ഫ്രേസ്ഫുൾ ലൈൻസ് മാത്രമേ ഉള്ളൂ ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ് വാട്ട് ഐ മീൻ വാസ് നമ്മൾ ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസസ് വരും യു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും സോ എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ പേരെ കണ്ടുമുട്ടി അപ്പം നമ്മൾ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടൊരു വ്യക്തിയായിരുന്നു എൻ്റെ പ്രീവിയസ് ഇൻ്റർവ്യൂസ് കണ്ട് അറിയാം എൻ്റെ ഹിസ്റ്ററി മൊത്തം ഒരു ഇൻ്റർവ്യൂവിൽ കിട്ടും ഞാൻ എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും സോ അത്ര ഓപ്പൺ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് പീപ്പിൾ നോ മൈ വീക്ക് പോയിന്റ്സ് സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് വിഷമം വരും അപ്പം ഈ തുറന്ന് പറഞ്ഞ് നമുക്ക് തന്നെ പണി മേടിക്കുക ഇതായിരുന്നു എൻ്റെ പരിപാടി അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിഷമം പറ്റിയിട്ടുണ്ട് വേറെ ഇമോഷണലി ഒത്തിരി ബിട്രേയൽ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് വന്നപ്പം ഐ സ്റ്റാർട്ടഡ് ക്ലോസിങ് മൈ സെൽഫ് സോ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാങ് ഔട്ട് ഉണ്ടോ ഇല്ല എന്റെ പ്രൊഫൈല് കണ്ടാ അറിയാം നോ ഹാങ് ഔട്ട്സ് മേ ബി 1 or 2 അത് 6 മാസം കൂടുമ്പോൾ ഒരു തവണ എൻ്റെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിനെ കാണും അല്ലാതെ നോ ഹാങ് ഔട്ട്സ് പാർട്ടികൾക്ക് ഞാൻ ജീവിതത്തിൽ പോയിട്ടില്ല പോവാറില്ല പോയതൊക്കെ എൻ്റെ മോഡലിംഗ് ടൈമിലായിരുന്നു പക്ഷെ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാലും യു ക്യാൻ സീ മീ സിറ്റിംഗ് ഇൻ ദ കോർണർ മറ്റുള്ളവരെ നോക്കിയിരിക്കലാണ് എൻ്റെ പണി അങ്ങനത്തെ ഒരു ഇൻട്രോവേർട്ട് മൈൻഡ് സെറ്റിലേക്ക് കുറേയൊക്കെ മാറി ദാറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ ചിലവരും പറയും അങ്ങനെ ആവരുത് എന്നുള്ളത് ബട്ട് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ഐ ആം ഹാവിംഗ് പീസ് ഓഫ് മൈൻഡ്
എനിക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണ് ഭയങ്കര ഇഷ്ടം. ഐ വോണ്ട് ടു ബിക്കം എ പബ്ലിക് സ്പീക്കർ. വൗ, അതൊരു ഒരു പബ്ലിക്കിനെ ഇൻസ്പയർ ചെയ്യാനും ഇൻസ്പയറിംഗ് അല്ല, എന്റെ എന്റെ റോൾ മോഡൽസ് ആയിട്ട് ഞാൻ കാണുന്ന രണ്ടുമൂന്ന് പേരുണ്ട്. വൺ ഇസ് ഓപ്ര വിൻഫ്രേ, വൺ ഇസ് സ്റ്റീവ് ഹാർവി. എനിക്ക് ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ എന്റെ അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനാന്ന് പറഞ്ഞ വെൻ ഐ ഫീൽ ലോ, എല്ലാവർക്കും ലോ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് വിഷമം വരും, എല്ലാവർക്കും വരുന്ന. അപ്പൊ എനിക്ക് അങ്ങനെ വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ കിട്ടും. അപ്പൊ ഞാൻ ഓർത്തിരിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ പറ്റിയ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അപ്പം എന്റെ മനസ്സിൽ അതൊക്കെ ആഗ്രഹം, അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് എന്റെ മനസ്സിൽ. സോ മൂവിംഗ് ഓൺ, അപ്പൊ അങ്ങനെ മൂവീസിൽ ഇപ്പം പറഞ്ഞ പോലെ മൂവീസിൽ സജീവമായി, മൂവീസ് ആ പ്രൊഫഷനെ വളരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. സോ ലെറ്റ്സ് മൂവ് ടു ദി ലേറ്റസ്റ്റ് മൂവി. യെസ്, വിശേഷങ്ങളെ കുറിച്ച് പറയൂ, എങ്ങനെയാണ്, ഹൗസ് ദ മൂവി, ആരാണ് ലീഡ് ചെയ്യുന്നത്? അതിന്റെ യു നോ അബൌട്ട് ദ ക്രൂ, ഫസ്റ്റ് ലുക്ക്, അതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ മേജർ സ്റ്റാർ കാസ്റ്റ് ആണ്. സോ ഐ ആം ദ വൺ ഹു ഇസ് എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ഇത്രയും പേരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക, അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുക. പിന്നെ യു നോ ഫ്രൈഡേ ഫിലിംസ്, പിന്നെ യു ഹാവ് ദ ലീഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സാർ, ഇന്ദ്രജിത് സാർ, സൈജു കുരുപ് സാർ, പിന്നെ വിജയ് ബാബു സാർ, ഇഷ തൽവാർ, ദെൻ യു ഹാവ് ദ റൈറ്റർ റിനൗണ്ട് മുരളി ഗോപി സാർ, ദെൻ ദ ഡിറക്ടർ രതി സമ്പാട് സാർ, സിനിമാറ്റോഗ്രാഫർ സുനിൽ ചേട്ടൻ. സോ ഓൾ ദീസ് പീപ്പിൾ, ലൈക്ക് എന്താ പറയാ, ഇൻഡസ്ട്രിയില് എല്ലാരും ലൈക് ഹൈലി പ്രൊഫഷണൽ ടീം. സോ ഫോർ മീ, എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്റെ അറ്റയർ സാരിയാണ്. But that has a pinniyum sari, but that is has a modern touch. That's nice. Athre mathe reveal you baaki cinema nadu vidichathu. Okay, nammada society athra bayangara open onnum alla, I means like eppalum nammala eppalengil endirengilokke nammala challenge cheyidondirikkum alle. So when you go for all this nammada ee shoots in, I mean especially your bikini shoots inum karyangalkokke povumba, engenaana oru general public in the response, at least നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് പബ്ലിക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക കൂടി പോയ രണ്ട് കമന്റ് ഇടും, ബട്ട് ദർ ആർ പീപ്പിൾ ഹും വി ഷുഡ് ഫേസ് അല്ലേ. അപ്പൊ അവർ നമ്മളോട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നും ചോദിക്കില്ല. അപ്പൊ ഹൗ ഡു യു റെസ്പോണ്ട് ടു ഓൾ ദാറ്റ്? എനിക്ക് ആ സമയത്ത് ട്രോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓ യെസ്, അതായത് ഞാൻ എന്റെ പപ്പയോട് പറഞ്ഞില്ല, ബിക്കിനി റൗണ്ട് ഉണ്ടെന്ന് പപ്പയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം മിസ് ഇന്ത്യ മത്സരം ബിക്കിനി ഇല്ലാത്ത ഒരു മത്സരമില്ല. ബിക്കോസ് ബിക്കിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതിന് രണ്ടർത്ഥത്തിൽ കാണാം, ഒരു വൾഗർ ആംഗിളിൽ കാണാം, ഷീ ഈസ് വെയറിംഗ് ഒരു ടു പീസ് ഇട്ട് നടക്കുന്നു. വേറൊരു ആംഗിളിൽ കാണുന്ന വെച്ചാൽ പാജൻസിന്റെ ആംഗിൾ, ബ്യൂട്ടി പാജൻസിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാലും അവരെത്രമാത്രം ഫിറ്റ് ആണ്, അവരെത്രമാത്രം അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒരു കേർവ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്, ഇങ്ങോട്ടൊന്നും പോവരുത്, അങ്ങനെ നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻ കൊടുക്കണം. അപ്പം ഞാൻ മെഴുതിരത്താഴം പ്രോജക്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേ ഡയറ്റിംഗ് തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത്ര ഒരു 13 kgs കുറച്ച് നമ്മൾ ഇതിനു വേണ്ടി ബിക്കിനി റൗണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. മമ്മിക്ക് മാത്രമേ അറിയുള്ളൂ, മമ്മിക്ക് ലൈറ്റ് ആയിട്ട് അറിയുള്ളൂ, പക്ഷെ പപ്പയോടെ പറഞ്ഞിട്ടില്ല, കാര്യം പറഞ്ഞാൽ വിടൂല എന്ന് എനിക്കറിയാം. ഓർത്തഡോക്സ് മൈൻഡ് സെറ്റ് ആണ്, അപ്പോൾ വിടില്ല. ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ടു വർക്ക് ഓൾമോസ്റ്റ് 1 year ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. ഒരു 3 months ഐ ഹാഡ് ടു വർക്ക് ഔട്ട്, ലൈക്ക് ഉണ്ടല്ലോ എക്സ്ട്രീം വർക്ക് ഔട്ട്സ് കൊടുത്ത് ആണ് നമുക്ക് ബോഡി ടോണ്ട് ആക്കുന്നത്. അപ്പോൾ യു ഹാവ് ടു റിയലി പുഷ് യുവർ ബോഡി. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ആണെങ്കിലും അതെ എക്സസൈസ് ആണെങ്കിലും ഇടയ്ക്ക് നമുക്ക് തോന്നും വേണ്ടാന്ന് തോന്നും, ഭയങ്കരമായിട്ട് തോന്നും. കാര്യം I'm actually vegetarian, okay? I don't have that avaru craving illa. Illa. Appam I became vegetarian many years back. Appo pakshe ee oru diet aanengilum we don't get to eat what we like. Ippozhum namukku oru endha paraya calories korche anganathe ottiri diet nokkanam, high protein, carb korche ottiri sambhavam undu. പിന്നെ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ സാധനമാണ്. യു ഡു 10 sit-ups ഓക്കെ, 100 sit-ups ഓക്കെ, 200 എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു ഇത് വരും. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവും നോ നോ, നമ്മളൊരു ലക്ഷ്യമുണ്ട്, ഹാർഡ് വർക്കിംഗ്. അപ്പം അന്നേരം ആ ഒരു ബിക്കിനി ഇട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം അയ്യോ എന്നൊരു ചമ്മലൊന്നുമല്ലോ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്, വി ഹാവ് വർക്ക്ഡ് ഫോർ ഇറ്റ് അങ്ങനെ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റേജിൽ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, 20 പെൺപിള്ളേർ ഒരുമിച്ചാണ് നടക്കുന്നത്. വി ഡോണ്ട് ഫീൽ ദറ്റ് ഷൈനസ്. പിന്നെ ഇനീഷ്യലി എനിക്കൊരു ഷൈനസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു നമ്മൾ തന്നെ ബോഡി, ഇപ്പം ആൺപിള്ളേർ ജിമ്മിൽ പോയി സിക്സ് പാക്ക് ഉണ്ടാക്കിയിട്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? Why do they showcase? Because yeah, it's your effort, it's a hard work, right? So അങ്ങനെ ആ ഒരു മൈൻഡ്സെറ്റോട് കൂടിയാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത്. പിന്നെ ഞാൻ സിനിമയിലല്ലാണ്ട്, ഞാൻ അല്ല സിനിമയിലല്ലല്ലോ, പാജൻസിലല്ലാണ്ട് ഞാൻ ഒരു ബിക്കിനി വേർ ധരിച്ചിട്ടില്ല. അതാ അതിന്റെ ഒരു
മസ്റ്റ് നീഡ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു, മാൻഡേറ്ററി ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ധരിച്ചിരിക്കുന്നത്. അത് കാരണം കുറേ പേര് നെഗറ്റീവ് കമന്റ്സും, റിലേറ്റീവ്സ് അല്ല, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിൽ നിന്ന് വരെ നമ്മള് യൂഷ്വലി ചോദിക്കുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു ഇമാജിൻ ദാറ്റ് യുവർ ആ റാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. വീണ്ടും ഓക്കേ. അപ്പോൾ ഡു ദേ കോൾ യുവർ ഫുൾ നെയിം? ഫുൾ നെയിം ആണ് വിളിക്കുക. സോ അന്ന റിജി കോശി. യെസ്. ഹായ് അന്ന റിജി കോശി. സോ ദിസ് ആർ മൈ ക്വസ്റ്റ്യൻസ് ഫോർ യു എന്ന് ചോദിച്ച് ഞാൻ തുടങ്ങാണ്. ഇവിടെയുള്ള ബാക്കി കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വാട്ട് മേക്സ് യു ഡിഫറെന്റ്? ഇറ്റ്സ് വെരി കോമൺ ക്വസ്റ്റ്യൻ. യാ യാ, വെരി കോമൺ ക്വസ്റ്റ്യൻ. അതാ ഞാൻ പറയുന്നത്, വിഡി പേരൻസിന്റെ അടുത്ത് ചോദിക്കുന്ന വളരെ കോമൺ ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇപ്പം ഇഫ് യു ആർ ആസ്കിംഗ് മീ ഓൺ സ്റ്റേജ്, ഐ വുഡ് സേ ദാറ്റ് മറ്റുള്ള കണ്ടസ്റ്റന്റ്സ് നമ്മൾ ഒരിക്കലും തള്ളിക്കളഞ്ഞ് മാറ്റി പറയാൻ പാടില്ല. സോ ഐ വിൽ ഓൾവേസ് ആൻസർ ഇൻ വെരി ഡിപ്ലോമാറ്റിക്, ബിക്കോസ് ദാറ്റ് ഇസ് ഡിപ്ലോമസി ഇസ് ദ മെയിൻ കീ. ഓക്കെ ഓക്കെ. സോ ഐ ആൻസർ ഇൻ ദാറ്റ് വേ സിൻസ് യു ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ. ഓൾ കണ്ടസ്റ്റന്റ്സ് ഈക്വൽ ആയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, അവരവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, ഐ ആൻസർ, ഐ സ്പീക്ക്, ഐ ഡു തിങ്സ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം വിത്തിൻ മൈ ഹാർട്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഷുഡ് കീപ് മീ അപാർട്ട് ഫ്രം ദി അതർ കണ്ടസ്റ്റന്റ്സ്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ്? ഈ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് പണി കിട്ടി 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 പിന്നെ വൺ ഓർ ടു അതർ പീപ്പിൾ അറൗണ്ട് മീ. എനിക്കത് മെൻഷൻ ചെയ്യുന്നില്ല പേര്, ബട്ട് എന്റെ ചുറ്റുവട്ടത്തുള്ള ഒന്ന് രണ്ട് പേര്, ഇൻക്ലൂഡിംഗ് മൈ പേരൻസ്, ദേ ഹാവ് വർക്ക്ഡ് ഹാർഡ്. അവരവരുടെ ലോ ലെവലിൽ നിന്ന്, ലോ ടൈമിൽ നിന്ന് ദേ ഹാവ് സോൾഡ് ഹൈ. അപ്പൊ അത് കാണുമ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞങ്ങൾക്ക് എന്റെ അപ്പയമ്മയും ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ ദേ ഹാവ് കം അപ്പ് ഇൻ ലൈഫ്, എനിക്കും പറ്റും. ദാറ്റ് ഇസ് മൈ മോട്ടിവേഷൻ. സോ വൺ തിങ് ഹന്നാ വാണ്ട്സ് ടു ചേഞ്ച് ഇൻ ഹർസെൽഫ്. നേരത്തെ പറഞ്ഞ വീക്ക്നെസ് കാര്യം തന്നെ ആയിരിക്കണം. ഇത് എന്ത് വീക്ക്നെസ്? വേറെ എന്തെങ്കിലും പറ മാറ്റി പറ ഞാൻ ജൂറിയാണ്. മാറ്റി പറഞ്ഞത് ശരിയാവില്ല. കുറച്ചും കൂടി ഒരു എന്തായിരുന്നു, ഓപ്പൺ മൈൻഡ് ആവണം തോന്നാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്. നമ്മൾ എപ്പോഴും ഒരു വെയിലുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവരെ പറ്റി എപ്പോഴും ഒരു ചിന്ത കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ഇനി എന്ത് വേണമെങ്കിലും വിചാരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാം. കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡു യു തിങ്ക് ടെക്നോളജി ഈസ് ഹർട്ടിംഗ് പീപ്പിൾസ് റിലേഷൻ? ഒരു ദിവസം എത്ര നേരം ഫോൺ നോക്കിയിരിക്കും? ഏയ്, ഞാൻ ഫോൺ നോക്കാറില്ല. വീട്ടിൽ പോയി അപ്പൊ എയർപ്ലെയിൻ നോക്കാം. പിന്നെ ഞാനിങ്ങനെ ബുക്ക് വായിക്കുന്നു. അവസ്ഥയാണോ? കഴിക്കുന്ന സമയത്താണെങ്കിലും എല്ലാരും ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എന്റെ കസിൻസിന്റെ മക്കള്, കുഞ്ഞു പിള്ളേര്, നമ്മൾ പുറത്ത് ഗ്രൗണ്ടിൽ പോയി കളിച്ചു, ഞാനൊക്കെ കളിച്ചു പുറത്ത് കളിക്കുന്ന. ഇപ്പം അവർക്ക് വീഡിയോ ഗെയിമും ഈ പറഞ്ഞിരിക്കുന്ന പബ്ജി ഒക്കെ കളിച്ചിരിക്കലേ പണി. ഐ മീൻ, അവർക്ക് വേറൊരു ലോകത്തെ പറ്റി അറിയത്തുമില്ല. അതൊക്കെ ഒരു ഡ്രോബാക്ക് അല്ലേ സത്യത്തില്. നമ്മള് പുറം ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പരസ്പരമാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഇൻസ്റ്റെഡ് ഓഫ് മീറ്റിംഗ് വി ആർ ഓൾവേസ് വീഡിയോ കോൾ ഉണ്ട്, ചാറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് സോഷ്യൽ ഇന്ററാക്ഷൻ കുറച്ചു. ചെറിയ പണിയാണ്, വൈറലാക്കും ഞാൻ. This is quite an easy one. Okay. 5 things Hannah can't leave the house without. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന 5 സാധനങ്ങൾ. മൊബൈൽ, ഇപ്പോ മാസ്ക്, സാനിറ്റൈസർ, പിന്നെ ലിപ്സ്റ്റിക്, മോയിസ്ചറൈസർ. സോ നാളെ യു ആർ വേക്കിംഗ് അപ്പ് ആസ് എ വെരി ഹോട്ട് ഗൈ, നല്ലൊരു കിടിലൻ ഹങ്ക് ആയിട്ട് യു ആർ വേക്കിംഗ് അപ്പ്. ഹൂ ഡു യു ലൈക്ക് ടു ഡേറ്റ്? ഐ ലൈക്ക് ടു ഡേറ്റ് ഒരു ഇന്റർനാഷണൽ സ്റ്റാറിനെ പിടിക്കട്ടെ. അയ്യടാ, ഇന്റർനാഷണൽ എനിക്ക് ടോം ഹാങ്ക്സ്. പിന്നെ ഞാൻ വരാം. ഐ ആം എ ഗൈ, റൈറ്റ്? ഐ ആം എ ഗൈ. സോ ഐ വിൽ ഗോ ഫോർ ഡേറ്റിംഗ് കേറ്റ് വിൻസ്ലെറ്റ് ഓർ മേബി ആന്റോണിന ജോളി. ഓക്കേ. അല്ലെങ്കിൽ പാട്ടുകാരിൽ ഐ ലൈക്ക് കേറ്റി പെറിനെ ഇഷ്ടമാണ്. ഇവരൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. ഐ അഡ്മയർ ദേ ബ്യൂട്ടി, ഐ അഡ്മയർ ദേ ലുക്സ്, ഇഷ്ടമാണ്. ഓക്കേ. ആ, നിങ്ങൾ കേരളത്തിലേക്ക് വരാണെങ്കിലോ? കേരളത്തിലേക്ക് വരാണെങ്കിൽ ഹുമായൽ. ഓഫ് കോഴ്സ്, യു ക്യാൻ.
who is stopping you? I can ipo idoru open idana you are allowed to date someone. So who would that be? I have a serious crush on Will Smith. Will Smith ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല ഇന്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എനിക്ക് അറിയില്ല. ഭയങ്കര ക്രഷ് ആണ്. ഒരാളെ കൂടി ഇഷ്ടമാണ്. ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ട്. എനിക്ക് അറിയില്ല. ഭയങ്കര ഇഷ്ടം. I have a liking towards Agantha man. Okay. അങ്ങനെയാണെങ്കിൽ I'll tell you this. You are ഒരു ഐലൻഡിലെ സ്റ്റാൻഡേർഡ് ആണ്. You're standard in an island and you can only carry like three things. അതാണ്. ഈ ചോദ്യം പേജൻസിനെ ചോദിച്ച് കേട്ടിട്ടുണ്ട്. ആ പേജൻസിനെ ചോദിച്ചാണ് അത്. കല്ലെറിച്ച് കത്തിക്കാലോ പിന്നെ ഫുഡ് കൊണ്ടു ഫുഡ് സ്നിക്കേഴ്സ് കൊണ്ടു എത്ര എത്ര എണ്ണം കൊണ്ടു എത്ര ദിവസം സർവൈവ് ചെയ്യും അത്ര നോക്കട്ടെ ആ ശരി 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 ഓക്കെ അപ്പൊ ബ്യൂട്ടി പേജ് ഇതെല്ലാം ബ്യൂട്ടി പേജിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ദിസ് വൺ വോണ്ട് ബി ഇത് ആൻസർ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ മസ്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഇഫ് യു ആർ ഫോഴ്സ്ഡ് ടു ഹാവ് ഇഫ് യു ആർ ഫോഴ്സ്ഡ് ടു ഹാവ് എ ലെസ്ബിയൻ എൻകൗണ്ടർ അറ്റ് ഗൺ പോയിന്റ് ഹൂ വുഡ് ബി യുവർ പാർട്ട്ണർ എന്റെ ദൈവമേ ഗൺ പോയിന്റ് ആണോ കൊന്നോ എന്ന് പറയും ഇല്ല കൊല്ലാൻ ഇല്ല ഇല്ല അങ്ങനെയല്ല ഇല്ല ചേച്ചി കൊല്ലാൻ പറ്റില്ല മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓ ബെസ്റ്റ് ഷീ വുഡ് അണ്ടർസ്റ്റാൻഡ് ഷീ വുഡ് അണ്ടർസ്റ്റാൻഡ് ഇതേ തോക്കാണ് ഓക്കേ ദാറ്റ് ഈസ് വണ്ടർഫുൾ മെൻ ബെസ്റ്റ് ഫ്രണ്ട് അടിച്ച് പിരിയോ ഏ പിരിയോ ഏ ഇല്ല ഷീ വിൽ ഡെഫിനറ്റ്ലി തോന്നല്ലേ ഒന്നും തോന്നല്ലേ കേട്ടോ സോ ഹാന വെൽക്കം ടു ഡെയർ ഓർ ഡ്രിങ്ക് ഓക്കേ ദി ക്വസ്റ്റ്യൻസ് വെരി സിമ്പിൾ ഇഫ് യു ആൻസർ യു ഡോണ്ട് ഹാവ് ടു ഡ്രിങ്ക് ഇഫ് യു ഡോണ്ട് വാണ്ട് ആൻസർ കഴിച്ചേ പറ്റൂ കുടിക്കും അങ്ങോട്ട് കുടിക്കും ആ ആൻസർ ചെയ്താൽ എന്നെ ചലഞ്ച് ചെയ്താൽ ഞാൻ ചിലപ്പോൾ അതെ ഒരു സിപ്പ് എടുക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് അത്രയും എക്കാത്തത് ഓക്കെ യുവർ ഫസ്റ്റ് ഡേറ്റ് ഐ വുഡ് നെവർ ബിലീവ് ദിസ് വിശ്വസിക്കില്ല ഞാൻ ഇത് വിശ്വസിക്കില്ല ആർക്കെങ്കിലും ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ ഷോ പുറത്ത് വരില്ലേ ദേ ക്യാൻ ഓപ്പൺലി ടെൽ ഐ ഹാവ് ഗോൺ ഫോർ ഡേറ്റിംഗ് അറിയാൻ പറ്റുമല്ലോ കമന്റ് സോ ഐ ഓപ്പൺ ആയിട്ട് പറയാം ഐ ഹാവ് നെവർ ഡേറ്റഡ് എനിവൺ ആക്ച്വലി നമ്മുടെ ഷൂട്സിന് പോകുന്ന ചുറ്റുവടത്തുള്ളവര് മൊത്തം ഗേയ്സ് ആണ് പിന്നെ ആ ഒരു ആംബിയൻസില് ആ ഒരു വോക്ക് ആംബിയൻസില് നമുക്ക് ഇപ്പം വി ഓൾ ഗേൾസ് എല്ലാരും ബിക്കിനി ഇട്ട് നിൽക്കുന്നു നമുക്ക് ബോഡി ഷിമർ അപ്ലൈ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പം എല്ലാം നമുക്ക് ചെയ്യുന്നത് ഭയങ്കര ഹൈലി പ്രൊഫഷണൽ ആംഗിളാണ് അവിടെ ഒരു ഒരു വൾഗർ മൈൻഡ് സെറ്റോട് ആരും വരുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളും ദൂരെയുള്ളവർ അന്തം വിട്ട് നോക്കി നിൽക്കും കാര്യം നോക്കുമ്പം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ ഹോട്ടലിലൂടെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തൂടെ പെമ്പിള്ളേരെല്ലാം വിക്കിനീട് നടന്നു പോകുന്നു അപ്പം അവർക്ക് മനസ്സിലാവും എവിടെ നിന്ന് തുണിയില്ലാണ്ട് എല്ലാരും പോകുന്നു തോന്നൽ തോന്നുന്നു ആ ഒരു തോന്നൽ എല്ലാവർക്കും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും ബട്ട് വി ഹാവ് അവർ ബാത്റൂംസ് ഉണ്ട് സോ വി ജസ്റ്റ് വാക്ക് അറൗണ്ട് ദാറ്റ് ഈസ് ഫൈൻ പഠിക്കണം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്കപ്പോ can you make a call to your ex annarunu appam ex illa crush illa ex illa crush illa nalla ex undayirunnu ah oh idu vili come on no 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 kala parana paranje pattullu no no I can't appo drink hey why endan just you even the person is getting married oh my god kudumam kalakano ah venda venda alla angenella ammanodulla deshathinonna njan motham kudiyane okay that's nice anyways one malayalam actor you think should stop acting angana aarum illa aa kaari enna arayo angane parney kanyale ippam aarodengil nu abrey nirthanam nu manasile aagrehichu engane parayunu
അപ്പം ഞാനും ആ ഒരു പ്രായമാകുമ്പം എനിക്കും അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്കും എത്രത്തോളം പ്രായമോ അല്ലെങ്കിൽ ഒന്നുമല്ല, അഭിനയത്തിന്റെ കഴിവിന്റെ ഉദ്ദേശമാണോ ചോദിച്ചേ? അഭിനയ കഴിവ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. എല്ലാവരും കഴിവുള്ളവരാണ്, എല്ലാവരും കഴിവുണ്ട്. ഓക്കേ, അടിപൊളി. അപ്പൊ ഞാൻ കുടിക്കില്ല കേട്ടോ. ഇപ്പൊ യു ഗെറ്റ് എ ചാൻസ്, മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റിന്റെ, ഐ മീൻ ലൈക്ക് ഒരു ബിക്കിനി ഫോട്ടോഷൂട്ട്, സോ ഹൂ വുഡ് ദാറ്റ് ആക്ട്രസ് ബി? മമത മോഹൻദാസ്. മമത മോഹൻദാസ്. Oh, I love how she maintains her body, carries herself. One of the fittest in the industry. Okay, so adu agree cheyunnille, adu njan agree cheyunnu, agree cheyunnille. Pudicho motham pudicho. Yeah, this is for Mamta Mohandas for having a fit body. Kudichu njan fit aavunnu povu. Choose who is the best from this. Okay, Biju Menon or Prithviraj? കട്ട് ചെയ്തിട്ട് പറയാം. ആക്ച്വലി രണ്ടുപേരും ക്യാരക്ടർ വ്യത്യാസമാണ്. അതായത് രണ്ടുപേരും ആക്ച്വലി ഞാൻ കൂടുതൽ ഇന്ററാക്ട് ചെയ്തത് ബിജുവേട്ടനായിട്ടാണ്. ബിക്കോസ് പൃഥ്വിരാജ് സാർ ആണെങ്കിൽ നമ്മുടെ സെറ്റില് ഡാർവിന്റെ പരിണാമം, നമ്മുടെ ഈ സെറ്റിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടില്ല. ഡാർവിന്റെ പരിണാമത്തിനാണെങ്കിലും കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അത് ഇങ്ങനെ ടൈറ്റിലായിട്ട് പുറത്തു വരികയും ചെയ്തു, ഹി ഈസ് മോർ ഹാൻസം ഇൻ റിയൽ ലൈഫ് ദൻ ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞു വന്നു. ഹി ഈസ് ഹാൻസം ഇൻ ദ വേസ്. എനിവേ, രണ്ടുപേരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ബിജുവേട്ടൻ ഭയങ്കര ഒരു ഫൺ ടൈപ്പാണ്. കാര്യം എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഒരു ഹ്യൂമർ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. പൃഥ്വിരാജ് ഓൾസോ ദ സെയിം തിങ്, ഒരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒരു ഹായ് ബൈ, ഒരു ഒരു എന്തായിരുന്നു, ഒരു ഹൈലി പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലാണ്ട് ഒരു തമാശ പറഞ്ഞ് ചിരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് കിട്ടിയിട്ടില്ല. സോ ഐ വോണ്ട് ബി ഏബിൾ ടു ടെൽ, ബട്ട് ഐ വുഡ് സേ ബോത്ത് ഓഫ് ദെം ആർ ഗ്രേറ്റ് ആക്ടേഴ്സ്. I am lucky to work with them. Very diplomatic answer. So anyways, diplomatic is the rightful answer. Right, okay, very rightful answer, and both of them are amazing actors. Alle namukku avare compare cheyan pattunnilla ennaana Hana parna, because you endaram we have to take her words because she has worked with both of them. Yeah. Okay Hana, so all the best for all your future projects. Hope you had some fun. Thank you. Thank you for being on the show. Yeah. Thank you so much.